എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനമായിരുന്നു. ഇന്ന് ഈ രാവിലെ സമയം പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ടാണ് ഞാൻ ഈ സമയം ചെലവഴിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മിക്കവാറും ആളുകൾ ഒരു മെസ്സേജ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും എല്ലായ്പ്പോഴും വന്ന് മറുപടി പറയാൻ ഇത് പ്രായോഗികമല്ല. എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി ആൻസേർഡ് ബിക്കോസ് പീപ്പിൾ എക്സ്പെക്ട് ഇറ്റ്. അതുകൊണ്ട് ഞാൻ അതിൽ അതിപ്രധാനമായിരുന്ന ചോദ്യങ്ങളുടെ മറുപടി പറയുകയാണ്. സോഹൻ സണ്ണി മാപ്പിള, ജെറി തോമസ്, രാജു തോമസ്, ജോർസന, മായ എബ്രഹാം, സോമനി ആർ ഗെറ്റിംഗ് അറേഡ് ഓൺ ദ ലൈൻ. താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് വിത്ത് മീ ദിസ് മോർണിംഗ്. ഐ എം ഗോയിങ് ടു ആൻസർ യു ദി ആൻസേഴ്സ് ഫോർ ത്രീ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് വർ ആസ്ക്ഡ് മീ യെസ്റ്റർഡേ. ഇന്നലെ എന്നോട് ആളുകൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായി സഹോൻ റജി കുറവലങ്ങാട്ടിൽ നിന്ന് എന്നോട് എഴുതി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അത് എന്നോട് ചോദിച്ച വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഒരു ചങ്ങലയുമായി ഇറങ്ങി സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ ബോട്ടംലെസ് പിറ്റിലേക്ക് 1000 സമയത്തേക്ക് ബന്ധിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ്. ഞാനും ആ ചോദ്യം ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. ആ ചോദ്യം അദ്ദേഹം ചോദിച്ചപ്പോഴാണ് വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, സാത്താന് നമ്മളൊക്കെ പഠിപ്പിക്കുന്ന അനുസരിച്ച് ഒരു ആത്മജീവിയാണ്, അതിനൊരു ഭൗതിക ശരീരമില്ല. ഭൗതിക ശരീരമില്ലാത്ത സാത്താനെ പിന്നെ എങ്ങനെയാണ് ചങ്ങല കൊണ്ട് അഗാധത്തിൽ ബന്ധിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രഥമ ദൃഷ്ടിയെ അത് വലിയ ഗൗരവമുള്ള ചോദ്യമായിട്ട് നമുക്ക് തോന്നത്തില്ല, എങ്കിലും അത് വളരെ ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. അതായത് സാത്താന് പിശാചും അവന്റെ സൈന്യങ്ങളും അതുപോലെ തന്നെ നല്ല ദൈവത്തിന്റെ നല്ല ദൂതന്മാരായ ദൂതവൃന്ദങ്ങളും എല്ലാം ആത്മജീവികളാണെന്ന് നമ്മൾ വാസ്തവത്തിൽ ദൈവം വായിക്കുന്നുണ്ട്. അതായത് അവ സൂക്ഷ്മ ശരീരമാണ്, നമ്മെ പോലെ സ്ഥൂല ശരീരം അവയ്ക്കില്ല. ദൈവം സൂക്ഷ്മ ശരീരത്തിനാണ്, അതായത് ആത്മാവാണ്. യോഹന്നാൻ 4:4 നമ്മൾ വായിക്കുന്നു. ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ ദേ ആർ ഓൾ സ്പിരിറ്റ് ബീങ്സ് എന്ന് വായിക്കുന്നുണ്ട്. അതായത് അവരെല്ലാം ആത്മജീവികളാണ്, പിശാചും ആത്മജീവിയാണ്. അതുകൊണ്ട് സാത്താന് ഒരു സ്ഥൂല ശരീരം ഇല്ല എന്നുള്ളതാണ് ദൈവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്ഥൂല ശരീരമില്ലാത്ത പിശാചിനെ, അതായത് സൂക്ഷ്മ ശരീരിയാകുന്ന പിശാചിനെ ഒരു ചങ്ങല കൊണ്ട് എങ്ങനെയാണ് ബന്ധിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ അദ്ദേഹം ചോദിച്ചിരുന്ന ചോദ്യത്തിനകത്ത് മറ്റൊരു ചോദ്യം കൂടെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതിനോട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മശരീരികളാകുന്ന ഈ പിശാചിനെ അല്ലെങ്കിൽ ഈ ദൂതവൃന്ദത്തെ ചങ്ങല കൊണ്ട് ബന്ധിക്കാം എന്ന് വേദപുസ്തകം എഴുതുകയും അവയെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ അവിടെ ആ വാക്യത്തിന്റെ ചങ്ങലയുടെയും താക്കോലിന്റെയും ഒക്കെ ആവശ്യം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ഉത്തരം പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിന് ആലങ്കാരികമായ വ്യാഖ്യാന മാതൃക കൂടാതെ ആലങ്കാരികമായ ഒരുപാട് പ്രയോഗങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. സമാനമായ ചോദ്യം ചില ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരാൾ ചോദിച്ചിരുന്നു, പുതിയ യെരുശലേമിനെ സംബന്ധിച്ചാണ് ചോദിച്ചത്, അതിന് ഞാൻ ഉത്തരം പറയുന്നു. അപ്പോൾ ആലങ്കാരികമായി ഫിഗറേറ്റീവായിട്ടുള്ള ലാംഗ്വേജിൽ പ്രതീകാത്മകമായ നിലയിൽ ആലങ്കാരികമായ നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 7 കൊമ്പും 10 തലയും തലയിൽ രാജമുടിയുമുള്ള ഒരു മഹാസർപ്പം, അങ്ങനെ സർപ്പത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെ ഒരു സർപ്പത്തെ നമ്മുടെ ഇവിടുത്തെ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സർപ്പത്തെ ഇവിടുത്തെ വനാന്തരങ്ങളിൽ ചെന്നാൽ കാണുകയില്ല. അങ്ങനെ ഒരു സർപ്പം ഭൂമിയിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. 7 കൊമ്പും 10 തലയും തലയിൽ രാജമുടിയുമുള്ള ഒരു മഹാസർപ്പം. അങ്ങനെ വന്നാൽ അവിടെ പറയപ്പെടുന്ന ആലങ്കാരികമായിരിക്കുന്ന ആ പ്രയോഗം
വേറെ ഏതൊന്നിനെയോ അത് പ്രതിധ്വനിക്കുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതായത് ആ ഫിഗറേറ്റീവ് എക്സ്പ്രഷനിൽ കൂടി ദ ലോർഡ് വാസ് പോയിന്റിംഗ് ടു സം വെരി ഇമ്പോർട്ടന്റ് മീനിങ് ഫുൾ തിങ്സ്. അതായത് എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഓർപ്പിക്കുക. എന്റെ ഇവിടുത്തെ ചർച്ചാവിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളും ഇവിടെ ഉണ്ട്. സാത്താൻ ആത്മജീവിയായിരിക്കുകയും ആത്മജീവിയാകുന്ന സാത്താനെ ചങ്ങല കൊണ്ട് ബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ പോകുന്ന ചില സംഗതികളെ കുറിച്ചുള്ള വിവരണത്തിലാണ് ഈ കാര്യം പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അനന്തര ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് അവിടെ ചങ്ങലയിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അദ്ദേഹത്തെ ആ നിലയിൽ തന്നെ ചെയ്തു നല്ല വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ക്വയറി വളരെ നല്ലതാണ്, ഞാൻ അതിനെ വളരെ അനുമോദിക്കുന്നു. ഒരു ഉത്തരവും പറയുക. സാധാരണയായി ബന്ധിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തടസ്സപ്പെടുത്തുക എന്നാണ്. എന്ത് തടസ്സപ്പെടുത്തുക? സാത്താൻ ലൂസിഫർ എന്ന് പറയുന്ന പിശാച് സ്വർഗത്തിൽ നിന്ന് തിരോധനം ചെയ്യപ്പെട്ട് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് നമ്മളെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. എഹെസ്കേൽ 28:1 വാക്യങ്ങളും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14:1 വാക്യങ്ങളും ആ വസ്തുതയാണ് പറയുന്നത്. എങ്കിൽ അങ്ങനെ അല്ല എന്നും പറയുന്ന ആളുകൾ ഉള്ളിൽ ധാരാളം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം. ഇനി അതിന്റെ പേരിൽ വഴക്കൊന്നും കൊണ്ടേ ആവശ്യമില്ല. ദോസ് ഹു ഡു നോട്ട് ബിലീവ് ദോസ് നറേഷൻസ് ഡു നോട്ട് ബിലോങ്ങിംഗ് ടു ദ സ്റ്റോറി ഓഫ് സൈറ്റൻ ഓർ ഫോൾ ഓഫ് ലൂസിഫർ. യു ക്യാൻ തിങ്ക് ദാറ്റ് വേ. ഇനി അങ്ങനെ അല്ല ഇതാണെന്ന് പറഞ്ഞാൽ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിച്ചു എങ്കിലും ഇന്ന് വരെയും സാത്താൻ സ്വർഗത്തിൽ പ്രവേശമുണ്ടെന്നും ദൈവസ്വരം നിൽക്കാൻ അതെ അവകാശമുണ്ടെന്നുമാണ് വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ യോബിന്റെ വിഷയം സംസാരിക്കാൻ പിശാച് ദൈവസ്വനയിൽ ചെന്നു എന്ന സ്വർഗത്തിൽ ചെന്നു എന്നറിയുന്നു. അവൻ സഞ്ചാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ പ്രവർത്തന സ്വാതന്ത്ര്യമോ ഇന്ന് വരെ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശു തന്റെ സഭയെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുള്ളതിനു ശേഷം 7 വർഷക്കാലം ഭൂമിയിൽ അരങ്ങേറുവാനുള്ള മഹാവിഘടന കാലത്തിന്റെ അന്ത്യത്തിൽ തന്റെ റെവലേഷൻ അതായത് വെളിപ്പാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ആളത്വരമാകുന്ന പ്രത്യക്ഷതയുടെ 2 ഭാഗം അവൻ സീനായ് മലയിന്മേൽ വന്ന് തന്റെ കാല് ചവിട്ടും എന്ന് വളരെ വ്യക്തമായി സെക്രിയ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കർത്താവ് തന്റെ 1000 ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി ഈ ഭൂമിയെ ഭരിക്കുവാൻ ഇറങ്ങി വരുന്ന സമയത്ത് സഹസ്രാബ്ദ വാഴ്ച സമാരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഈ വെളിപ്പാട് ഉത്സവം 20:1 അതിന്റെ 3 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് പിശാചും പഴയ പാമ്പും സാത്താനും എന്നറിയപ്പെടുന്ന ഈ പിശാചിനെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങല കൊണ്ട് അഗാധത്തിൽ ബന്ധിക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ചങ്ങല കൊണ്ട് ഒരു ദൂതൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ബന്ധിക്കാനുള്ള അധികാരം കൊണ്ട് ഒരാൾ വന്ന അർത്ഥം. ഒരു പോലീസ് ഓഫീസർ, 2 പോലീസ് ഓഫീസേഴ്സ് ഒരു കുറ്റക്കാരനെ ഇവിടെ ഐ വിൽ കം ടു സണ്ണി മാപ്പിള, ഐ അപ്രീഷിയേറ്റ് യുവർ കമന്റ്. ഒരു കുറ്റക്കാരനെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ ബന്ധിക്കാനുള്ള ഒരു വിലങ്ങുമായിട്ട് അവിടുന്ന് ഇരുമ്പുണ്ടാക്കിയ വിലങ്ങുകൊണ്ടാണ് ബന്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ 2 കൈകളുടെയും റിസ്റ്റിന്റെ ഭാഗത്ത് ഈ വിലങ്ങ് അന്യോന്യം ഇട്ടിട്ട് ഒരു താഴുകൊണ്ട് പൂട്ടു എന്ന് പറഞ്ഞാൽ ആ കൈകൾ കൊണ്ട് ഇനി ഒന്നും പ്രവർത്തിക്കാൻ ആ വിലങ്ങ് അഴിക്കുന്നത് വരെ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഹീസ് ചെയിൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പിശാച് ആത്മജീവിയാണെങ്കിലും സണ്ണി മാപ്പിള ഇവിടെ പറഞ്ഞ പോലെ അന്ധതമസ്സിന്റെ ജനല കൊണ്ട് എന്ന് യൂദാന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിയാതെ അന്ധതമസ്സിന്റെ ചങ്ങലയിട്ട് നിത്യശിക്ഷാപതിക്കായി സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചങ്ങല എന്ന് പറയുന്നത് ഇരുമ്പ് ചങ്ങലയോ ഉരുക്ക് ചങ്ങലയോ സ്റ്റീൽ ചങ്ങലയോ ഒന്നായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ആത്മജീവിയായ സാത്താനെ എങ്ങനെയാണ് ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുന്നത് എന്നുള്ള സംശയം നമുക്കുണ്ടാകുന്നത്. മറിച്ച്
അന്ധതമസ് കൊണ്ട് ഇരുട്ടുകൊണ്ട് പിശാചിനെ അവന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കൂടാൻ ദൈവം ആ സമയത്ത് അനുവദിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ബന്ധനം എന്ന് പറയും. ഇപ്പോൾ കുറ്റ ആരോപിതരായ ആളുകളെ അവരെ വിചാരണ തടവുകാരായിട്ടാണ് സാധാരണയായി പിടിക്കുന്നത്. വിചാരണ തടവുകാരായി പിടിച്ചിട്ട് നമ്മൾ വായിക്കുന്നത് വളരെ വ്യക്തമായി വിചാരണ തടവുകാരുമായി പിടിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് നമ്മൾ വായിക്കുന്ന പോലീസ് കൊണ്ടുപോയി അവരെ തടവിൽ സൂക്ഷിക്കും. ആ വിചാരണ തടവുകാരായ അവർ സൂക്ഷിക്കുന്ന കാലഘട്ടങ്ങളിലും കുറ്റം തെളിയിച്ച ശേഷം അവരെ ജയിലിലാക്കുന്ന സമയത്തും അവർ തടവിൽ തന്നെയാണ്, ബന്ധൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാനോ പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ഉള്ള സ്വാതന്ത്ര്യമില്ല. അത് തന്നെയാണ് ഇവിടെ സാത്താനെ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ലാതെ ദൈവം സ്വർഗത്തില് ഒരു ഒലയുണ്ടാക്കി ആ ഒലയിൽ ദൂതന്മാരെ കൊണ്ട് ഇരുമ്പോ സ്റ്റീലോ അല്ലെങ്കിൽ സ്വർണമോ സിൽവറോ ഒക്കെ ഉള്ള ലോഹങ്ങൾ വെച്ചിട്ട് ആ ലോഹങ്ങൾ കൊണ്ട് ഊതിക്കഴിച്ച് കണ്ണിയോടുകൂടിയ ഒരു ചങ്ങലയും ഉണ്ടാക്കി ഒരു ദൂതന്റെ കയ്യിൽ ഏൽപ്പിച്ച് ആ ദൂതനെ ഭൂമിയിലേക്ക് വിട്ട് ഒരു താഴും താക്കൂരും ഒക്കെ കൊടുത്തിട്ട് ഈ സാത്താനെ പിടിച്ച് പൂട്ടിയിട്ടു നല്ലതിന്റെ അർത്ഥം. അഗാധ കൂപം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിലാണ്. ഹി വാസ് പുട്ട് ഇൻ ദി ബോട്ടംലെസ് പിറ്റ് എന്ന് അറിയുന്നത്, അതായത് അടിയില്ലാ കുഴി. 1000 വർഷക്കാലത്തേക്ക് ഭൂമിയിലുള്ള മനുഷ്യരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് അവനെ അഗാധ കൂപത്തിൽ തള്ളിയിട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ 1000 വർഷക്കാലത്തേക്ക് സ്വതന്ത്രമായി ഇച്ഛാശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കാനോ പ്രവർത്തന സ്വാതന്ത്ര്യത്തോട് മുന്നേറുവാനോ കഴിയാത്ത നിലയിൽ അവനെ തടസ്സപ്പെടുത്തി, അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കി എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മജീവിയായ പിശാചിനെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുമോ എന്നുള്ള സാരമായ സംശയത്തിന് എന്നേക്കുമായിട്ടുള്ള മറുപടി ലഭിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പല ആലങ്കാരികമായ പ്രയോഗങ്ങളും വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. 7 കൊമ്പും 10 തലയും തലയിൽ രാജമുടിയുമുള്ള മഹാസർപ്പം എന്ന് പറഞ്ഞാൽ അതിനെ സൂവിൽ കൊണ്ടു കാണുകയില്ല. അപ്പൊ അങ്ങനെ സർപ്പത്തെ നമ്മൾ ഞാനിതുവരെ കണ്ടില്ല. പിന്നെ മനുഷ്യന്റെ ഭാവനയിൽ മനുഷ്യനെ കുറെയൊക്കെ വരച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഭൂമിയിൽ ഇന്ന് വരെ ഇല്ലാത്ത ജീവികളെയൊക്കെ ഇപ്പൊ ഈ ഫേസ്ബുക്ക് വഴി നെറ്റ് വഴിയൊക്കെ ആൾക്കാര് തങ്ങളുടെ ഭാവന കൊണ്ട് വരച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൂതന്മാരെയൊക്കെ അടുത്ത കാലത്ത് അന്തരീക്ഷത്തിൽ ഫ്ലൈ ചെയ്യുന്നതായിട്ട് വരച്ച് ഉണ്ടാക്കിയിട്ടെന്ന് കണ്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ തത്വത്തിൽ ഇങ്ങനെ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച് ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ ഒതുക്കി എന്നുള്ള അർത്ഥം മാത്രമേ നമുക്ക് ആ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇരുമ്പ് ചങ്ങല കൊണ്ട് തന്നെ ഈ സാത്താനെ ബന്ധിച്ചു എന്ന് നമുക്ക് പറയുവാൻ നിർവാഹമില്ല. അത് തന്നെയല്ല, ആത്മജീവികളെ ആ നിലയിൽ വസ്തുക്കൾക്കുണ്ട്, അതായത് സൂക്ഷ്മമായതിനെ സ്ഥൂലമായതുകൊണ്ട് ബന്ധിക്കുകയോ തളക്കുകയോ ഒതുക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതാർത്ഥത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. സഹോദരൻ റജി പുറവലങ്കാടെന്ന് ചോദിച്ച ഈ ചോദ്യത്തിന് നന്ദി. എന്റെ ഈ ഉത്തരം നിങ്ങൾക്ക് വാസ്തവമായി മനസ്സിലായി കാണും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കും. അടുത്തതായി വേറൊരു ചോദ്യമാണ്. ആ ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്ന കുര്യച്ചൻ സോൻ കുര്യച്ചൻ മാത്യു ഫ്രം തൃശൂർ, കുര്യച്ചൻ മാത്യു ഫ്രം തൃശൂർ, അദ്ദേഹം എന്നോട് മെസ്സഞ്ചറിൽ എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ചോദ്യം. മുമ്പൊരിക്കൽ ഞാൻ എന്റെ ഉത്തരം പറഞ്ഞതാണ്, എത്ര പേരെ ശ്രദ്ധിച്ചു എന്നെനിക്കറിയാൻ വയ്യ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തില് നിന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഇതാണ്. ഇവിടെ കയറി വരിക, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് ഒരു യോഹന്നാനോട് പറഞ്ഞു. ഇവിടെ കയറി വരിക, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. വെളിപ്പാട് ഉസു 21 അദ്ധ്യായത്തിന്റെ 9 വാക്യം. അവൻ എന്നെ ആത്മവിവശതയും ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി എരിശിലേം എന്ന വിശുദ്ധ നഗരം, സ്വർഗത്തിൽ നിന്ന് ദൈവസ്വനിൽ തന്നെ ദൈവദേശമുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ന്യായമായ ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഇവിടെ കയറി വരിക, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയായ സഭയെ കാണിച്ചു തരാം എന്നാണ് യോഹന്നാനോട് പറഞ്ഞത്. കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാം, കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു.
ഇറം കാണിച്ചു കൊടുത്തപ്പോൾ മണവാട്ടിയല്ല കാണിച്ചു കൊടുത്തത്. പത്താം വാക്കിൽ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നതായി കണ്ടു. എന്നിട്ട് അദ്ദേഹം പന്ത്രണ്ടാം വാക്യത്തിൽ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വാസ്തവത്തിൽ ചിന്തയെ ഉണർത്തുന്ന ചോദ്യങ്ങളാണ്. ഈ വിഷയം ഞാൻ കഴിഞ്ഞ ഒരു ഒന്നര വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് വിശദമായി എന്റെ കൈകാലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ഒരു മറുപടി തരാം, ഒരു ചർച്ചയായി തന്നെ അതിടാം എന്ന് കർത്താവ് പ്രത്യാശയുണ്ട്. അദ്ദേഹം കണ്ട ആ പട്ടണത്തിൽ അല്ലെങ്കിൽ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന് അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രയേൽ മക്കളുടെ 12 ഗോത്രങ്ങളെയും പേർ കൊത്തിട്ടും ഉണ്ട്. അപ്പൊ അവിടെ വായിക്കുമ്പോൾ 12 ഗോപുരവും 12 അടിസ്ഥാനവും, അതായത് വായിക്കുമ്പോൾ അതിനെ വളരെ വ്യക്തമായി എന്റെ വിശീലനം പറയുന്നുണ്ട്. അടിസ്ഥാനത്തിന്മേൽ 12 അപ്പോസ്തലന്മാർ, ഗോപുരങ്ങളിന്മേൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ, ഇങ്ങനെ മുത്തുകളാൽ അലങ്കൃതമായി കൃത്യമായിരിക്കുന്ന അളവ് പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു വൻ നഗരമായിട്ടാണ് കുഞ്ഞാടന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത ഈ വൻ നഗരത്തിൽ, നഗരം എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കെട്ടിടമോ ആ കെട്ടിടത്തിന്റെ ശോഭയോ അതിന്റെ അലങ്കൃതമാകുന്ന മുത്തുകളോ ഒന്നുമല്ല വിഷയം, ആ പട്ടണത്തിന്റെ നിവാസികൾക്കാണല്ലോ പ്രാധാന്യമുള്ളത്. പട്ടണത്തെ പ്രാധാന്യമുള്ളതാക്കുന്ന അതിലെ നിവാസികളാണ്. അതുകൊണ്ട് അവിടെ ആ നിവാസികൾ പാർക്കുന്ന ഈ പട്ടണത്തിന്റെ അടിസ്ഥാനത്തിൽ 12 അപ്പോസ്തലന്മാർ, അതിന്റെ ഗോപുരങ്ങളിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. ദൈവസഭ എന്ന് പറയുന്നത് പെന്തിക്കോസ്ത് നാളിൽ ആവിർഭവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവ് കൊണ്ട് പരിസമാപ്തിയെ കുറിക്കുന്നതും പൂർണ്ണമാക്കപ്പെടുന്നതും ആണെന്നും ആദാം മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധന്മാരാരും കർത്താവിന്റെ മണവാട്ടിയായ സഭയിൽ അംഗങ്ങളല്ല എന്നും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ചിലർ പഠിപ്പിക്കുന്നത് സ്ഥിതിക്ക്. അപ്പൊ നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിനകത്ത് ഞങ്ങളൊക്കെയാ വരുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ബാക്കിയായിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെ പോലെ മറ്റു സഹോദരന്മാരൊക്കെ ഇതിനകത്തുണ്ടല്ലോ അവർ പഠിപ്പിക്കുന്നതിന്റെ ബാക്കിയാ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, ബ്രദറുകാരോ ബന്ധുക്കോസുകാരോ ഒക്കെ പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങളെ നന്നായി കേട്ട സഹോദരനാണ് ഈ കുര്യച്ചൻ മാത്യു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്ന അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പുതിയ പട്ടണമാകുന്ന അല്ലെങ്കിൽ ഈ പുതിയ എരിശിലയമാകുന്ന വിശുദ്ധ പട്ടണത്തിന്റെ ഗോപുരങ്ങളിന്മേൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും അടിസ്ഥാനത്തിന്മേൽ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരും വന്നു? അപ്പോൾ പഴയ നിയമ കാലത്തെ വിശുദ്ധന്മാരും പുതിയ നിയമ കാലത്തെ വിശുദ്ധന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് അല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ന്യായമായ ഒരു ചോദ്യം. ഞാൻ ഇതിന്റെ ഉത്തരം പറയുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ള ചില ആളുകളല്ല സിംഹഭാഗം ആളുകളും ES തോമസ് ഗുരുപദേശം പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയും. അല്ലേ തന്നെ എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, ഒരു പ്രത്യേക പക്ഷിക്ക് ചിലയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ കുറിച്ചൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഇതുകൂടെ പറയുമ്പോ പിന്നെ അത് എളുപ്പമാണ് പറയാനായി. ഞാൻ സഹോദരന്മാരെ ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള ബന്ധത്തെ മനുഷ്യഭാഷയിൽ മനസ്സിലാക്കാൻ രണ്ട് പ്രതീകങ്ങൾ പഴയ പുതിയ നിയമകാലഘട്ടം ഉപയോഗിക്കുന്നു. പഴയ നിയമകാലത്ത് ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തെ, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഭൂതലത്തിലെങ്ങുമുള്ള സകല ജാതികളിൽ നിന്നും ഞാൻ നിങ്ങളെ മാത്രം എനിക്ക് പ്രത്യേകമായ ഒരു ജനമായി ഇരിക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലും ഈ വാക്യം പറയുന്നുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അന്ന് ലോകരാഷ്ട്രങ്ങളിൽ അസംഖ്യം ജനതകളും രാജ്യങ്ങളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു മനുഷ്യനെ മെസോപൊട്ടേമിയയിലെ കൽദയുടെ ഉള്ളിൽ നിന്ന് ദൈവം വിളിച്ച്, തേജോമയനായ ദൈവം പ്രത്യക്ഷനായി വിളിച്ച് വേർതിരിച്ച്, അവനിൽ നിന്ന് ഒരു ജനത്തെ ദൈവം വേർതിരിച്ച് പറഞ്ഞു, ഭൂതലത്തിലെങ്ങുമുള്ള സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നിങ്ങൾ മാത്രം എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പ്രസാദമായി. ആ തിരഞ്ഞെടുത്ത വർഗത്തിന്റെ പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ജാതിയും ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ പ്രതീകാത്മകമായി ദൃഷ്ടാന്തീകരിക്കുവാൻ പ്രവാചക പുസ്തകങ്ങളിലെല്ലാം, പഴയ നിയമ പുസ്തകങ്ങളിൽ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ഓൾമൈറ്റി, യഹ്വേ ഗോഡ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ
ഈസ് ടിപ്പിഫൈഡ് ടൈപ്പോളജിക്കലി ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതായത് ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധത്തിലാണ് ഇസ്രായേലിനെയും ദൈവത്തെയും കൂടെ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോശേയ പ്രവാചക പുസ്തകം വായിക്കുക. ഞാൻ നിന്റെ ഭർത്താവെങ്കിൽ നിനക്ക് എന്നോടുള്ള ബഹുമാനം എവിടെ? ഇസ്രായേലിനോട് യഹോവയായ ദൈവം ഹോശേയ പ്രവാചകൻ മൂലം ചോദിക്കുകയാണ്. വിഗ്രഹാരാധന മുഴുത്ത് എനിക്ക് എണ്ണയും വീഞ്ഞും പാനീയവും മറ്റും വസ്ത്രങ്ങളും തരുന്ന മിസ്രയേലിന്റെ ജാന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇസ്രായേൽ പിന്മാറ്റക്കാരായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവം പറഞ്ഞു, മേലാൽ നിങ്ങൾ എന്റെ ഭാര്യയുടെ ഭാര്യയല്ല, ഞാൻ നിന്റെ ഭർത്താവും അല്ല. ആ അനാലജിയാണ് ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ജീവിതചര്യകളെല്ലാം ദൈവത്തിന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നും ദുർവ്യാഖ്യാനം ചെയ്യണല്ലേ. അതൊരു അനാലജിയാണ് എന്ന് പറഞ്ഞാൽ അനാലജി ഈസ് എക്സ്പ്ലെയിനിങ് ദി വൈറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഇസ്രായേൽ. ഇസ്രായേലും ഇസ്രായേലിന്റെ ദൈവവുമായിട്ടുള്ള അനിവാര്യമായിരിക്കുന്ന അല്ലെങ്കിൽ സദൃഢമായിരിക്കുന്ന ബന്ധത്തെ ദൃഷ്ടാന്തീകരിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരു അനാലജിയാണ് ഇത്. പഴയ നിയമത്തിന്റെ കാര്യം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളോടുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബന്ധം എന്താണെന്ന് കാണിക്കാൻ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന അനാലജിയാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം, അതായത് മണവാളനും മണവാട്ടിയും. സംശയമുള്ളവർ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ വായിക്കുന്ന പൗലോസ് പറയുന്നത്, ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്രേ പറയുന്നത്. അതായത് ദാറ്റ് വൈറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാസ് ബീൻ അനാലജൈസ്ഡ് ഹിയർ ഓർ ടിപ്പിഫൈഡ് ഹിയർ ആസ് എ വൈറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചർച്ച്. ക്രിസ്തുവും തന്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ അനിവാര്യത അത് പ്രതിബിംബിപ്പിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പുതിയ നിയമത്തിൽ ഈ സഭയും ക്രിസ്തുവും എന്നും പഴയ നിയമത്തിൽ ദൈവം ഭർത്താവും ഭാര്യയും എന്നുള്ള ബന്ധം പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ തലതല്ലി കീറുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. ഇന്ന് 100 സഭാഭാഗങ്ങളാണ് ഭൂമിയിലുള്ളത്. ആ 100 സഭാഭാഗങ്ങളൊന്നും പുതിയ നിയമത്തിൽ പറയപ്പെടുന്ന ദൈവസഭയല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുന്നത്. സാക്ഷാൽ ദൈവത്തിന്റെ സഭയായ സഭയാം ശരീരത്തിന്റെ ദൃശ്യമായുള്ള ഭാഗമാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഈ ലോക്കൽ സഭകളെല്ലാം. ഇത് ഞാൻ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് പത്രോസും മറ്റും നടന്ന ഈ പൗലോസും മറ്റും നടന്ന് സുവിശേഷം പ്രസംഗിച്ച് ജാതികളിൽ നിന്ന് കുറെ ആളുകൾ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദയിൽ നിന്ന് യെരുശലേമിൽ നിന്ന് കടന്നുപോയ ചില ഉപദേശകന്മാരായ ഫോസ്റ്റീക്സ് ചില ഉപദേശകന്മാരായ ആളുകൾ അവർ അവിടെ ചെന്ന് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളോട് പറഞ്ഞു, അൺലെസ് യു ഒബേ ദ ലോ ഓഫ് മോസസ് ആൻഡ് അക്കോർഡിംഗ്ലി യു സർക്കംസൈസ്ഡ് ഓൺ ദി 8th day that you have complimented yourself to the law of Moses in total obedience, your salvation is not perfect. മോശയുടെ ന്യായപ്രമാണ ആചരണപ്രകാരം നിങ്ങൾ മോശയെ അനുസരിച്ച് 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് അവിടെയുള്ള ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വിശ്വാസികളെ തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ പ്രയാസമുണ്ടായി. അങ്ങനെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് പൗലോസും കൂട്ടരും പ്രസംഗിച്ച സുവിശേഷ സത്യം കേട്ട് വിശ്വസിച്ചവർക്ക് ഒരു സംശയത്തിന്റെ വിഷവിത്തവരുടെ ഹൃദയങ്ങൾ മുളയ്ക്കുവാൻ ഈ സ്റ്റേറ്റ്മെന്റ് കാരണമായി. അതേക്കുറിച്ച് വലിയ തർക്കമുണ്ടായിട്ട് പൗലോസും ബർന്നബാസും ഒക്കെ യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ വന്നു. യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ വന്നത് യെരുശലേം നമ്മുടെ ഇവിടുത്തെ എപ്പിസ്കോപ്പൽ ചർച്ചസുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പല സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പോലെ അപ്പോസ്തോലിക കാലത്തെ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് യെരുശലേമിൽ ഉണ്ടായിരുന്നുകൊണ്ടല്ല. അങ്ങനെ ആരും ചിന്തിക്കുക എഴുതി ബ്രദറുകാർക്ക് കുമ്പനാട്ടിലൊരു ഹെഡ്ക്വാർട്ടർ ഇല്ല, പത്തനംതിട്ടയില്ല, തൃശ്ശൂരില്ല, കോട്ടയില്ല, കുറെ സെന്ററുകളായിട്ടൊക്കെ തിരിച്ച് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി ചില ക്രമീകരണങ്ങളൊക്കെ സഭയുടെ വിളിയിൽ സംഘടനാ സംവിധാനമായി ചെയ്തിട്ടുണ്ടെങ്കിലും സഭകളല്ല ഇൻഡിപെൻഡന്റ് വേർപാട് സഭകൾ.
അതാണ് വേദപുസ്തകത്തിന്റെ ടീച്ചിങ്. എവരി ലോക്കൽ ചർച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഇറ്റ്സെൽഫ് ആൻഡ് ഓട്ടോണോമസ് ഇറ്റ്സെൽഫ് ഗവൺമെന്റ്. പിന്നെ നമ്മുടെ ഫർദർ സ്റ്റേറ്റ്മെന്റ്, വി അക്സെപ്റ്റ് നോ ഹയറാർക്കി. നമ്മൾ യാതൊരു എപ്പിസ്കോപ്പൽ സംവിധാനങ്ങളും സ്വീകരിക്കുന്നവരല്ല, കാരണം ബൈബിൾ ഈസ് സോ സൈലന്റ് അബൌട്ട് ദി എപ്പിസ്കോപ്പൽ സെറ്റപ്പ്. പൗരോഹിത്യ മേൽപ്പെട്ടത്തെ സമ്പ്രദായത്തെ സംബന്ധിച്ച വിഷയത്തെ വേദപുസ്തകം യാതൊന്നും പഠിപ്പിക്കുന്നില്ല. ബൈബിൾ സ്പീക്സ് അബൌട്ട് എവരി ലോക്കൽ ചർച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഇറ്റ്സെൽഫ് ആൻഡ് ഓട്ടോണോമസ് ഇറ്റ്സ് ഗവൺമെന്റ്. എല്ലാ പ്രാദേശിക സഭകളും അതിൽ തന്നെ സ്വതന്ത്രമാണ്. സ്വതന്ത്രമായി മൂപ്പന്മാരാൽ അതാത് സഭകൾ ഭരിക്കപ്പെടുന്ന പരിപാലിക്കപ്പെടുന്നതാണ് വേർപാട് സഭകൾ, പുതിയ നിയമസഭകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അന്ത്യോക്യയിൽ നിന്ന് ചില സഹോദരന്മാരെ, പൗലോസിനെയും ഭരണവാസവും ഒക്കെ ചില സഹോദരന്മാരെയും കൂട്ടിക്കോട്ടെ, യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയത് അപ്പോസ്തലന്മാർ പരമാധികാരമുള്ള മേൽപ്പട്ടക്കാരോ എപ്പിസ്കോപ്പൽസോ യെരുശലേമിലെ സഭ, ഈ സഭകളെ എല്ലാവരുടെയും കൂടെ സെൻട്രൽ സഭയോ അല്ലെങ്കിൽ കേന്ദ്ര സഭയോ ഒന്നും ആയതുകൊണ്ടല്ല, മറിച്ച് ആ സഭയിൽ നിന്ന് ചില ദുരുപദേശകന്മാർ നിരപരാധികളായ ഈ അന്ത്യോക്യയിലെ സഭയിൽ വന്ന് അവിടെ വിശ്വാസ രക്ഷിക്കപ്പെട്ട വിശ്വാസികളോട് ഈ ഈ വ്യാജമായ ഉപദേശം പറഞ്ഞ് അവരെ കാക്കിന് എവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ വന്നോ അവിടെ പോയി പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അവരങ്ങോട്ട് പോയത്. അല്ലാതെ എപ്പിസ്കോപ്പൽ സെറ്റപ്പ് കൊണ്ട് പോയതൊന്നും അല്ല, അത് മനസ്സിലാക്കണം. ഇതങ്ങാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്നെ എന്ത് ഭീഷണി ആൾക്കാർ പറഞ്ഞറിയാവോ, ടെലിഫോൺ വിളിച്ചും മെസ്സഞ്ചറിനകത്തും തട്ടിക്കളയും നോക്കി എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ആ സഹോദരൻ പറഞ്ഞിട്ട് ബ്രദർ എനിക്ക് മരിക്കാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. കാര്യം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് രക്ഷിതാവായി സ്വീകരിച്ച് ഭാഗ്യമായ പ്രത്യാശയിൽ വിശ്വസിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന വിശ്വാസിയാണ്. കുറെ കാലങ്ങളായി ശരീരത്തിനും സുഖമില്ല, അതുകൊണ്ട് അല്പനേരത്തെ പോകാൻ ദൈവം വിളിച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെയാണെങ്കിൽ അയാൾ ഹാപ്പി എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും മറുപടി പറയാൻ വയ്യാതായി, അല്ലെ കുന്നുകളെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തട്ടിക്കളെ നോക്കി പറഞ്ഞാൽ പേടിച്ചു പോകുമ്പോൾ. സത്യം പറയണ്ടേ, സത്യം വളരെ കൈപ്പുള്ളതാണ് സുഹന്മാരെ. അത് ഞങ്ങൾ നിൽക്കുന്ന സഭാസമൂഹത്തിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കയ്പായതുകൊണ്ട് തന്നെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അവരെ വെറുത്തോണ്ട് അവരോട് അടുത്തിരിക്കുകയുള്ളൂ. കാര്യം എന്റെ അടുത്തോട്ട് വരാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് ദൈവവചനത്തിൽ നിന്നാണ്, അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാതെ ഒരു കുട്ടി കാണാതെ പോയി ഡാളസില്. അപ്പൊ ഞാൻ ഇവിടെ ഈ ബന്ധുപുസ്തകാരുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച്, ഉപദേശ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച് നെറ്റിൽ മിക്കവാറും വന്ന് സംസാരിക്കുന്ന സഹോദരൻ. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ എന്നോട് ഉപദേശ വിഷയം സംബന്ധിച്ച് വൈദ്യുതിയുണ്ട്. അപ്പൊ ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ എന്റെ മെസ്സഞ്ചറിനകത്തും എന്റെ ടെലിഫോണിനകത്ത് വിളിച്ച് ബ്രദറുകാർ സമാധാനം പറയണം, നിങ്ങൾ സമാധാനം. ഞാൻ ഇവിടുന്ന് എത്രായിരം കിലോമീറ്റർ അകലെ അമേരിക്കയിലെ ഡാലസ്. ഞാൻ ഇടയാമ്പടി താമസിക്കുന്ന ഞാൻ ആ കുട്ടിയെ അറിയത്തില്ല, അതിന്റെ വളർത്തമ്മ അറിയത്തില്ല, വളർത്തച്ഛനെ അറിയത്തില്ല, പിന്നെ എനിക്ക് അവരെ ആരെയും അറിയാൻ പറ്റില്ല. ഞാൻ സമാധാനം പറഞ്ഞില്ലേ, ഞാൻ നിൽക്കുന്ന ബ്രദറുകാർ സമാധാനം പറയണം എന്ന് പറയുമ്പോൾ ഞാൻ ഡിപ്പോസിറ്റ് ഇട്ടു. Leave me alone to enjoy my freedom. കാരണം ഞാൻ എന്റെ കാര്യം നോക്കി വിളിക്കില്ല, ഞാനാണ് സമാധാനം പറഞ്ഞത്. അതവിടെ എഫ് ബി അവിടുത്തെ റിച്ചാർഡ്സൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയട്ടെ. അപ്പൊ എടുത്തു ചോദിച്ചാൽ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സമ്പ്രദായം, ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് സഹോദരന്മാരെ പൗലോസിനെയും ബർണബാസിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് രക്ഷയിൽ വന്നത് ആ സഭ എപ്പിസ്കോപ്പൽ കേന്ദ്രമായതുകൊണ്ടൊന്നുമല്ല, അവിടെ നിന്ന് കുറെ ദുരുപദേശകന്മാരെ ആൾക്കാരിവിടെ വന്ന് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിശ്വാസത്തെ വല്ലാതെ കലക്കി. അപ്പൊ അതിനവിടെ പോയി പരിഹാരം ഉണ്ടാക്കണം. അവര് ഹോസ്റ്റന്മാരൊക്കെ ചെന്ന് അവരെ കൂടെ വിളിച്ചു വരുത്തി ഇവരിങ്ങനെയൊക്കെ പഠിപ്പിച്ചു വന്ന് സഭയിൽ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിന്റെ പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ വിഷയം ഒരു ചർച്ചയ്ക്കായിട്ട് വന്നു. അതാണ് പ്രവൃത്തിയുള്ള പുസ്തകം 15-ാം അധ്യായത്തിലെ ഫസ്റ്റ് കൗൺസിൽ ഓഫ് ദ ചർച്ച്, അതായത് സഭയുടെ സഭാചരിത്രത്തിലെ ആദ്യത്തെ ആലോചന, അതായത് കൗൺസിൽ. അതെ, യെരുശലേം കൗൺസിൽ എന്നാ വിളിക്കുന്നത്. യെരുശലേം കൗൺസിൽ വിളിച്ചു കൂട്ടിയപ്പോൾ ആ യെരുശലേം കൗൺസിലിന്റെ അധ്യക്ഷൻ പ്രസൈഡർ എന്ന് പറയുന്നത് യാക്കോബായിരുന്നു. യാക്കോബ് പ്രസൈഡർ, മെയിൻ സ്പീക്കർ എന്ന് വേണേൽ ഞാൻ പറയാം, ചീഫ് പ്രീച്ചർ, മെയിൻ സ്പീക്കർ അപ്പോസ്തലനായ പത്രോസ്. റിപ്പോർട്ട്സ് വേർ ബീങ് ബ്രോട്ട് ബൈ പോൾ ആൻഡ് ബർണബാസ്. പൗലോസും ബർണബാസുമാണ് പ്രശ്നം അവിടെ ഉന്നയിച്ചത്. പ്രശ്നം എന്തായിരുന്നു എന്നും അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് സുദീർഘമായി പരിശുദ്ധാത്മാവ് തങ്ങളോടുകൂടെ ഇരുന്ന് ആ ആസിയൻ പ്രദേശങ്ങളിലും ഇക്കോനിയ ദെർബെ മുതലായ പ്രദേശങ്ങളിലും എത്ര ശക്തമായി പ്രവർത്തിച്ചുവെന്നും ജാതികൾ എങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയായി എന്നും ഉള്ള കാര്യങ്ങളെ അങ്ങോട്ട്
ശക്തമായി പ്രസംഗിച്ചു. ശക്തമായി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരും എല്ലാ മൂപ്പന്മാരും എല്ലാം വന്നുകൂടിയിട്ടുണ്ടാ വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പ് ദൈവം നിങ്ങൾ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുകൊണ്ട് സാക്ഷിയുന്നതുകൊണ്ട് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിയില്ലാത്ത മുഖം ശിഷ്യന്മാരെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ചോദിച്ചിട്ട് നമ്മൾ വായിക്കുന്നത്, യാക്കോബ് ജനസമൂഹമൊക്കെ മിണ്ടാകുന്നു, മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് യാതൊരു ചെയ്യുന്ന അടയാളങ്ങളെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. നന്നായിട്ട് വിവരിച്ചു കഴിഞ്ഞപ്പോൾ ബർന്നബാസും പൗലോസും കൂടെ പരിശുദ്ധാത്മാവ് അവരോടുകൂടെ ഇരുന്ന് എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെട്ടു, എങ്ങനെ ഭാവികൾ കൃപയിലേക്ക് വന്നു, എങ്ങനെ അവർ വീണ്ടും ജനം പ്രാപിച്ചു എന്നുള്ള സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനസമൂഹത്തിലുള്ള ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഗ്യാദേർഡ് ദേർ ലോങ് വിത്ത് ദി അപ്പോസ്റ്റൽസ് ആൻഡ് ദി അദർ വൺ. അപ്പോസ്റ്റന്മാരോടും മറ്റുള്ളവരോടും ചേർന്ന് വലിയൊരു കൂട്ടം ആളുകൾ അവിടെ കൂടി വന്നു. അവരുടെ മുമ്പാകെ ഇവർ പ്രസംഗിക്കുമ്പോൾ നല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് അവർ കേട്ടോടുന്നു. അങ്ങനെ അവർ ജനമെല്ലാം മിണ്ടാതെ കേട്ടോണ്ടാവ്. അങ്ങനെ പറഞ്ഞു നിർത്തിയ ശേഷം, ബഹുദിവസം ബ്രതവാസം പറഞ്ഞു നിർത്തിയ ശേഷം യോഗത്തിന്റെ കൗൺസിലിന്റെ പ്രസൈഡർ ആയിരുന്ന യാക്കോബ് എഴുന്നേറ്റ്, യാക്കോബ് എഴുന്നേറ്റിട്ട് അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുള്ളൂ, ദൈവം തന്റെ നാമത്തിനായി ജാതികൾ എന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. ഇവിടെ സഭ എന്നൊരു വാക്ക് പറഞ്ഞില്ല, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കും, അത് പറയാനായിരുന്നു ഇത്രയും വായിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ സഭ എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്റ്റ് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരെയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന വിശുദ്ധന്മാരുടെ സംഗതിയാണ് പുതിയ നിയമസഭയിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അബ്രഹാമിൽ ഉത്ഭവിച്ചവരായി ന്യായപ്രമാണ പ്രകാരം യാഗം കഴിച്ച് ദൈവത്തോടെ നിയമം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സംഗതിയാണ് ഇസ്രായേൽ സഭ എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് രണ്ടും രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനപ്പെട്ടാണ്, ഒന്ന് കൃപയുടെ പ്രമാണത്തിന്മേലും മറ്റേത് ന്യായപ്രമാണത്തിന്റെ, ഒന്ന് ന്യായപ്രമാണത്തിന്റെ അനുസരണത്തിലും മറ്റേത് കൃപയുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന, ഒന്ന് മോശയിലും മറ്റൊന്ന് കർത്താവായ യേശു ക്രിസ്തുവിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന, ഒന്ന് നിവർത്തിയാകാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവിയിലെ യാഗത്തെ വിശ്വാസത്താൽ ദൂരവേ കണ്ട് വിശ്വസിച്ച് വീണ്ടും ജനം പ്രാപിച്ചു കൊടുത്തിപ്പെട്ടതും, മറ്റേത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അരങ്ങേറിയ ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടതുമായ, ഈ രണ്ടു കൂട്ടം ആളുകളെയും ദൈവത്തിന് ഈ ജനത്തോടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ മാനുഷികമായ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന അനാലജിയാണ് ഭർത്താവ് ഭാര്യ, അതായത് ഇസ്രായേല് ദൈവം ബന്ധുവും ക്രിസ്തു മണവാട്ടി, അതായത് സഭയും കർത്താവും എന്നുള്ള ബന്ധു. എന്നാൽ ഇതിനെയെല്ലാം കൂടെ ചേർത്ത് കർത്താവ് യാക്കോബ് ഈ സഭാ കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്ന യാക്കോബ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സഹോദരന്മാരെ, ഹിയർക്കൺ അണ്ടുമായി വേർഡ്, എന്റെ വാക്ക് കേട്ടുള്ളവിൽ, തന്റെ നാമത്തിനായി ജാതികൾ എന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒക്കുന്നു, നിങ്ങൾ ആ വാക്യം വായിച്ച് എന്തിക്കണം, അത് ആദ്യത്തെ ഡിഫറൻസ് ഓഫ് പിഴയാൻ സാധ്യത ഉണ്ടാകുന്ന വാക്യമാണ്. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിക്ഷങ്ങളെ വീണ്ടും പണിത് അവനെ അതിനെ നിവർത്തും, മനുഷ്യൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അമി ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ സഭയെന്ന് വേണേ വിളിച്ചു, വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ കൂടുതലെന്ന് വേണേ വിളിച്ചു, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ഇവിടെ പറഞ്ഞു, പിന്നെ വീണ്ടും ജനം പ്രാപിച്ചവരുടെ സംഘം എന്ന് വേണേ പറഞ്ഞു, എന്ത് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഇവിടെ കയറി വരിക, കുഞ്ഞാടിന്റെ കാന്തയെ ഞാൻ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ കയറി ചെന്നപ്പോ കാണത് യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാർ, അതിന്റെ ഗോപുരങ്ങളിന്മേൽ ഇസ്രായേലിന്റെ 12 ഗോത്രം, അതിന്റെ വ്യാഖ്യാനമൊക്കെ പിന്നീട് ഞാൻ പറയാം, അത് ഇപ്പൊ പറയേണ്ട ഭാഗമല്ല, ഞാൻ പറയാം. എന്തുകൊണ്ട്
രക്ഷയുടെ അടിസ്ഥാനമായി വരേണ്ടിയിരുന്ന യഹൂദജാതി ഗോപുരത്തിന്മേലും എന്തുകൊണ്ട് ഗോപുരത്തിന്മേൽ ഇരിക്കേണ്ട അപ്പോസ്തലന്മാർ അടിസ്ഥാനവുമായി വന്നു എന്നുള്ളത് ഞാൻ പറയാം. കാരണം അറിയാവോ, ആ യഹൂദ ജാതിയിലൂടെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായി ലോകത്തിൽ പിറക്കേണ്ടിയിരുന്ന തങ്ങളുടെ ചിരാഭിലാഷ മിശിഹായെ ഈ ലോകത്തിലേക്ക് വന്നപ്പോ യോഹന്നാൻ തന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ വർണ്ണഭാഗം വായിക്കുന്നു, അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവരെ കൈക്കൊണ്ടില്ല എന്ന്. ഹി കെയിം ടു ഹിസ് ഓൺ ബട്ട് ഹിസ് ഓൺ റിസീവ്ഡ് ഹിം നോട്ട്. അടുത്ത വാക്യം പന്ത്രണ്ടാം വാക്യം വായിക്കുന്ന ഫാർ ആസ് മെനി ആസ് ഹാവ് റിസീവ്ഡ് ഹിം ടു ദം ഹി ഗേവ് ദ പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ് ഈവൻ ടു ദം ദാറ്റ് ബിലീവ്സ് ഇൻ ഹിസ് നെയിം. അങ്ങനെ വന്നപ്പോൾ അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. ഇത് തെളിയിക്കാൻ യോഹന്നാന്റെ സുവിശേഷം 10 കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്. ഈ തൊഴുത്ത് എന്ന് പറഞ്ഞത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ജാതികളെ കുറിച്ചാണ്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്. അപ്പൊ ഈ തൊഴുത്തിലുള്ളത് കൊണ്ട് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്തതും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വിഷയം താൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുമ്പോ എന്നെ പറഞ്ഞ ദുരുപദേശം എന്ന് പറയും, ഇതിനകത്തുള്ള ചില ആൾക്കാർ പറയും ESTP ദുരുപദേശം പഠിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ഞാൻ അതിന്റെ അവസാനത്തെ വാക്കായിട്ട് പറയാം, ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കും. എന്നോട് കുതേച്ചൻ മാത്യു തൃശൂർ ചോദിച്ച യോഗത്തിന് ഉത്തരം ഞാൻ പറയുക. ദൈവത്തിന്റെ നിത്യയിലെ രക്ഷാകാര്യ പരിപാടിയിൽ ഒരൊറ്റ സംവിധാനം മാത്രമേ ഉള്ളതായിട്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വായിക്കുന്നു. വീണുപോയ മനുഷ്യനും വീണെടുപ്പുകാരനായ ദൈവം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെ സമ്പാദിക്കുക, അതാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ അതിപ്രധാനമായിരുന്ന ഭാഗം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെ സമ്പാദിക്കുക, അതല്ലയോ യാക്കോബ് പറയുന്നത്. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് സിമോൻ വിരിച്ചുവല്ലോ. ഹാബേലിന് പകരം ദൈവം ആദാം നൽകിയ മകനായ ശേത്തിന്റെ മകൻ ഏനോഷിന്റെ കാലം എന്നാ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 4 ഏനോഷിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ഉള്ള ആരാധന തുടങ്ങി എന്നറിയുന്നു. അന്ന് മുതൽ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന കേന്ദ്ര ബിന്ദുവിലൂടെ അല്ലാതെ ഏദൻ പർദീസം മുതൽ വെളിപ്പാട് പുസ്തകം 22 വരെ രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനും രക്ഷയ്ക്ക് വേറെ മാർഗം ദൈവം ഒരുക്കിയിട്ടില്ല. എബ്രായരും 11 അപ്പോസ്തലൻ പറയുന്നത് അവർ ദൂരമേ നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ പ്രത്യാശയിൽ മരിച്ചു. എന്തായിരുന്നു വാഗ്ദത്തം? അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിന്നിൽ എന്ന് വെച്ചാൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ എന്ന് വെച്ചാൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതിനോട് ചേർത്ത് ഗലാത്യലേഖനം 3-4 അധ്യായം കൂടെ പഠിക്കണം. ശകലം കോംപ്ലിക്കേറ്റഡ് ആയുള്ള അധ്യായം, ഇതൊന്നും പ്രൈമാഫേസിയ പറഞ്ഞ ആൾക്കാർ അംഗീകരിക്കുകയില്ല. പറയുന്നവനെ ദുരുദ്ദേശം പറയും. അവിടെ വായിക്കുന്നത് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ നിന്റെ സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതി എന്ന് ഏകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ആ ഏകൻ ഇസഹാക്കാണെന്നല്ല അവിടെ പറയുന്നത്, ആ ഏകൻ ക്രിസ്തു അത്ര. ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് എ ലിറ്റിൽ ലൂ. ആ ഏകൻ ക്രിസ്തു അത്ര എന്നിട്ട് പറയുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവൽ ജാതികൾക്ക് വരേണ്ടതിന് നാമും ആത്മാവെന്ന വാഗ്ദത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പെടുന്നതിന്. 3 1 വായിക്കണം. അപ്പോൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയുടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങളാണ്. അത് ദൈവം നൽകിയിരിക്കുന്നത് തന്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുയാണ്. ഇസഹാക്കിനെ അല്ല അവിടെ കൊണ്ട് പ്രൊജക്ട് ചെയ്യുന്നത്. ഇസഹാക്കിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ചവരായി അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയുടെ കൂടെ പ്രസംഗിച്ചിരിക്കുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കും. നമുക്കുള്ള എല്ലാം ഒരു പ്രശ്നം എന്നാണെന്നറിയാം. ആ പ്രശ്നം ഞാൻ പറയാം, എന്റെ കൂടെ പ്രശ്നം, എന്റെ ആദ്യത്തെ പ്രശ്നം ഞാൻ പറയാം, നിങ്ങളുടെ ആദ്യം പ്രശ്നമല്ല. പ്രോബ്ലം വിത്ത് മീ ആയിട്ട്
ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് ക്ലാസ് എടുക്കുന്ന മനുഷ്യനാണ്. എനിക്ക് ആരുടെയും മുഖം ആദരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേറൊരുപാട് വിശ്വാസം സ്വീകരിച്ചു വന്നവനാണ്. കർത്താവിന്റെ കൃപ എന്നെ പടർന്നു നിർത്തുന്നു. ഞാൻ മരിക്കുന്നവരെയും പടരുകാനായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഭാരവും ഉണ്ടാകണ്ട. ആ വിപി ഞാൻ എൻ്റെ ലാസ്റ്റ് ബ്രത്ത് വരെയും കർത്താവ് അങ്ങനെ ആയിരിക്കും. കാര്യം എൻ്റെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പെട്ടതാണ്, പൊതു വിശ്വാസമാണ്. അതിനോട് യാതൊരു കോംപ്രമൈസും ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല, ഭാവിയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ഇവിടെ ശ്രദ്ധയെ ശ്രദ്ധിക്കണം. അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ അബ്രഹാമിനോട് കുറെ പറയാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോ, നിന്റെ സന്തതി എന്ന് പറയുന്നത് അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച്. അത്രേ ആ ഏകൻ ക്രിസ്തുവായി. അങ്ങനെയാണെങ്കിൽ അബ്രഹാം വീണ്ടും ജനം പ്രാപിച്ചത് യേശു ക്രിസ്തുവിലാണ്. നോഹ വീണ്ടും ജനം പ്രാപിച്ചത് യേശു ക്രിസ്തുവിലാണ്. പഴയ നിയമഭക്തന്മാരെല്ലാം വീണ്ടും ജനം പ്രാപിച്ചത് യേശു ക്രിസ്തുവിലാണ്. ഞാൻ നിങ്ങളും വീണ്ടും ജനം പ്രാപിച്ചത് യേശു ക്രിസ്തുവിലാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഈ രണ്ട് വിഭാഗങ്ങളും, അതായത് പഴയ നിയമകാലത്തെ ദൈവത്തിന്റെ ഇടപെടലുകളിൽ ദൈവം ഏർപ്പെട്ട ഭർത്താവ് ഭാര്യ എന്നുള്ള ബന്ധത്തിൽ തന്നെ അനാലജിയിലൂടെ വെളിപ്പെടുത്തിയ ആ റിലേഷൻഷിപ്പ്, ഇറ്റ് വാസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലും ദൈവമായിട്ടുള്ള ബന്ധമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇന്റിമസി അറിയാം, ഇസ്രായേൽ ദൈവമായിട്ടുള്ള ഇന്റിമസി മനസ്സിലാക്കാനാണ് ആ പ്രതീകയോട് പറഞ്ഞത്. പുതിയ പ്രതി പറയുമ്പോൾ കർത്താവും തന്റെ സഭയായ മണവാട്ടി എന്ന് പറയും. ഈ രണ്ട് അനാലജികൾ കൂടെ ഗോഡ് വാസ് റിവീലിംഗ് ഹിസ് ഇറ്റേണൽ റിലേഷൻഷിപ്പ് ആൻഡ് ലവ് ടു മാൻകൈൻഡ് ഇൻ എ വെരി പെക്കുലിയർ ആൻഡ് സെപ്പറേറ്റ് മീൻസ്. വളരെ വ്യക്തമായ, വ്യക്തിപരമായ, വ്യത്യസ്തമായ ഒരു നിലയിൽ കൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വിവാഹ ശുശ്രൂഷകൾക്കൊക്കെ ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, ഞങ്ങളുടെ വേർപാടുകാരും ബന്ധുക്കൾക്കാരും ബാപ്റ്റിസ്റ്റുകാരും ഒക്കെ ഈ 45 സങ്കീർണം വായിക്കേണ്ട. ആ സങ്കീർണം വിവാഹ സങ്കീർണമേ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അവിടെ അതൊരു വിവാഹ സങ്കീർണമാണ് കേട്ടില്ല, ശലോമോന്റെ ഒരു സങ്കീർണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത് നോക്കട്ടെ, കേട്ടില്ല. എന്നാലും ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അല്ലെങ്കിൽ പിന്നെ പാസ്റ്റ് വായിച്ചത് എന്ന് എന്നോട് ചോദിക്കരുത്. വായിക്കാതെ എന്നോട് സഭയോ ശുശ്രൂഷകന്മാരോ അല്ലെങ്കിൽ മൂപ്പന്മാരോ ഒക്കെ ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള ശുശ്രൂഷ വരുമ്പോൾ ഞാൻ അത് വായിച്ചു. അവിടെ വായിക്കുമ്പോൾ കോരകുത്തന്മാർ, ശലോമന്റെ അല്ല, കോരകുത്തന്മാർ സങ്കീർത്തനം. ആ സങ്കീർത്തനത്തെ നമുക്ക് ഇത് മണവാട്ടിയെയും മണവാളിനെയും സൂചിപ്പിക്കുക എന്ന സങ്കീർത്തന ഭാഗമാണെന്ന് സ്ഥാപിക്കാനുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. അവിടെ പറയുന്നത് അന്തപുരത്തിലെ രാജകുമാരി ശോഭപരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊന്നും കസവുമുള്ളത്, അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസ്ഥനിൽ കൊണ്ടുവരും, അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരിയും നിന്റെ കയ്യിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപദേശിമാര് നല്ല ശക്തമായ ഭാഷയിൽ പ്രസംഗിച്ചത് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് അബ്രഹാം, ഇസ്ഹാക്ക്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, വാഗ്ദത്ത സന്ധിയായ ഇസ്ഹാക്ക്, പിന്നെ ഉപായിയെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹമായ യാക്കോബ്, പിന്നെ പാപം ചെയ്യുവാൻ അനുകൂലമായ കനകാവസരം വീണിട്ടിട്ടും തന്റെ യൗവനശക്തിയും തന്റെ യൗവനത്തിലെ വിശുദ്ധിയും അത് വേറൊരു സ്ത്രീയുടെ മുമ്പാകെ അടയറവ് വെച്ച് പാപിയായി തീരാതെ പാപത്തിൽ നിന്ന് തന്നെ താൻ വിശുദ്ധി സൂക്ഷിച്ച യോസേഫും, ഈ വിശുദ്ധന്മാരെല്ലാവരും കർത്താവിന്റെ സഭയായ മണവാട്ടിയെ സാരിയൊക്കെ ഉടുപ്പിച്ച് പിന്നെ ഡ്രിങ്ക്സ് കുടിക്കാൻ സ്ട്രോയും ഒക്കെ ഇട്ട് ഗ്ലാസ്സിൽ നിർത്തി അവരുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുന്ന തോഴിമാരാണ് ഇവരെല്ലാം എന്നാണ് സാധാരണയായി നമ്മൾ പൊതുവെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. സഹോദരന്മാരെ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും യോസഫിന്റെയും ഒന്നും അതിലത്തെ ഏതാണ് യോഗ്യത പ്രായോഗിക തലത്തിൽ എനിക്കില്ല. ഞാൻ എന്റെ കാര്യം അവർ നിങ്ങളുടെ കാര്യം എനിക്കില്ല. കാര്യം ഞാൻ വാക്കുകൊണ്ട് തെറ്റിപ്പോകുന്നവനാണ്. അതുപോലെ എൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്, ബലഹീനതകളിലേക്കുണ്ട്, തെറ്റുകൾ എനിക്കുണ്ട്, കുറവുകൾ വരാറുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വലിപ്പം എന്റെ വിശ്വാസത്തിന്റെ വലിപ്പമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. യോസേഫിന്റെ ജീവിത വിശുദ്ധി പോലെ വിശുദ്ധിയുള്ള ആളല്ല ഞാൻ. ഇസ്ഹാക്കിനെ പോലെ ഗരാർദേശത്ത് വാർത്തുകൊണ്ട് മാറി കുഴിച്ച് യഹോവ എനിക്ക് വിശാലത വരുത്തി എന്ന് പറയുന്ന അനുഭവ സമ്പന്നനല്ല ഞാൻ. ഇതൊക്കെ എന്റെ ഭാഗത്ത് ബലഹീനത ഒരുപാടുണ്ട്. എന്നാൽ എനിക്കൊരു സങ്കടമുണ്ട്, ഇവരെയൊക്കെ സഭയുടെ തോഴികളാക്കി ചിത്രീകരിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനോട് 100% യോജിപ്പില്ല. ഞാൻ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നത് ഈ രണ്ട് അനാലജിയിൽ കൂടി, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അനാലജിയും പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂം അനാലജിയിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലുള്ള ദൈവത്തിന്റെ വൈറ്റൽ റിലേഷൻഷിപ്പിനെ
ദൈവം വേദപുസ്തകത്തിലൂടെ പ്രകടനപത്രിയാക്കി കാണിച്ചു തരുന്നു എന്ന് ഒഴിച്ചാൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ദൈവത്തെ നിത്യം വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഒരു ജനത്തെ വാർത്തെടുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിത്യതയിലും നമ്മൾ ചെല്ലുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുക എന്നുള്ള പാട്ടിനകത്ത് വീണ്ടെടുക്കപ്പെട്ടവരിൽ പെന്തക്കോസ്റ്റ് നാൾ മുതൽ സഭ കർത്താവിന്റെ മധ്യാകാശം വരെയുള്ള കൂട്ടമേ ഉണർന്നു നിങ്ങൾ രക്ഷകന്റെ വേല ചെയ്യുക നല്ല പാട്ടുകൾ ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ദിനു എവരി സിംഗിൾ ഇൻഡിവിജ്വൽസ് ഫ്രം ആഡം ടു ദ ലാസ്റ്റ് സോൾ വിച്ച് ഈസ് ഗോയിങ് ടു ബി സേവ്ഡ്. പിന്നെ നിങ്ങളെ സഭയുടെ അംഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വരികയും നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബസ്സിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലോ ഇങ്ങോട്ട് വന്നിറങ്ങി കാഞ്ചിപുരം ബനാറസിന്റെ സാരി ഉടുപ്പിച്ച് ഈ സഭയാം ശരീരത്തെ എല്ലാം കൂടെ ഒരൊറ്റ വിഭാഗമായി അങ്ങനെ ഒരുക്കിയ ശേഷം കയ്യില് പിന്നെ പൂച്ചെണ്ടുമൊക്കെ കൊടുത്ത് പിന്നെ മുഖമൊക്കെ നല്ല ഫേഷ്യൽ ചെയ്ത് സഭയെല്ലാം ഒരുക്കി അവിടെ നിർത്തുകയും കർത്താവായ യേശു സകല വിശുദ്ധന്മാരെയും ദൂതന്മാരെയും കൂട്ടി ഇങ്ങനെ ഒരു വേളികരിക്കുകയും വേളികരിച്ച ശേഷം നല്ല കാളയും പോത്തിരിയും ഒക്കെ അറുത്ത് നല്ല നന്മീനും ഒക്കെ കൂട്ടി നല്ല ഊണും ഈ സഹസ്രാദ വാഴ്ച അതുപോലെ തന്നെ കുഞ്ഞാടന്റെ കല്യാണത്തിന്റെ വിരുന്ന് എന്നൊക്കെ പറഞ്ഞുള്ള ഈ അലങ്കരിക്കലായിട്ടുള്ള ഭാവങ്ങളിൽ ബൈബിൾ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളെ ആക്ഷരികമായി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഉത്തരം മുട്ടുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ അവനെ നിത്യം ആരാധിച്ചുകൊണ്ട് അവനെ നാം സ്തുതി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വേദഭാഗത്ത് കുറെ കൂടെ അതിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരിക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ വരിക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-5 അധ്യായം നമ്മുടെ ഭാഷാശാസ്ത്രവും പഠിപ്പിക്കുകയനുസരിച്ച് ഒന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ 1, 2, 3, 1 അധ്യായത്തിൽ പത്മോസുള്ള ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2, 3 അധ്യായങ്ങൾ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതുകൾ, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായത്തിൽ സഭ സ്വർഗീയ ആരാധനയിൽ സിംഹാസന മുമ്പിൽ, 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ 6 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ മഹോപീഡന കാലഘട്ടം അല്ലെങ്കിൽ മഹോദര കാലഘട്ടം, 17-ാം അധ്യായത്തിൽ റിലീജിയസ് ബാബിലോണിന്റെ ന്യായവിധി, 18-ാം അധ്യായത്തിൽ കൊമേഴ്ഷ്യൽ ബാബിലോണിന്റെ ന്യായവിധി, 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം, 20-ാം അധ്യായത്തിൽ പിശാചിന്റെ ബന്ധനവും കർത്താവിന്റെ പ്രത്യക്ഷതയും, 21-ാം അധ്യായത്തിൽ യെരുശലേം എന്ന വിശുദ്ധ നിലയം, 22-ാം അധ്യായത്തിൽ നിത്യതയും. ഇങ്ങനെയാണ് അതിന്റെ കാലാനുക്രമണിക നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് നോട്ട് ഇൻ ദി ഓർഡർ ഓഫ് ക്രോണോളജി. അതായത് സംഭവങ്ങളുടെ കാലാനുക്രമണിക പാലിച്ചല്ല അതിനകത്ത് വിവരണം എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കണം, ആക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു, അവിടെ ഞാൻ സിംഹാസനിക്കുന്നവരെ വലങ്കയിൽ അകത്തും പുറത്തുള്ളതായി 7 മുതൽ 8 മുതൽ ഇതൊരു പുസ്തകം കണ്ടു. ആരോട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കണം ബലം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 4-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ, അനന്തരം സ്വർഗത്തിൽ വാതിൽ തുറന്നിട്ട് കണ്ടു കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചിട്ട് ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. ഈ വാക്യം വെച്ചാണ് നമ്മൾ സാധാരണയായി സഭ മഹോദരത്തിന് മുമ്പ് തന്നെ എടുക്കപ്പെടും എന്നുള്ള വിശ്വാസപ്രമാണം സ്ഥാപിക്കുമ്പോൾ പറയുന്ന വ്യാഖ്യാനങ്ങളുടെ ഒരു ഭാഗം. കാര്യം ജോൺ ഈസ് പ്രസന്റ് ഹിയർ ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ക്രിസ്ത്യൻ ചർച്ച് എന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. മേലാൽ സംഭവിപ്പാളെ ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞു, ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിലൊരു സിംഹാസനം അപേക്ഷിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണെന്ന് ഞാൻ വിശദീകരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ആ സിംഹാസനിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം, സിംഹാസനത്തെ ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോടും സദൃശ്യമായ പച്ചവില്ല. അപ്പൊ സിംഹാസനിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിലെ വാക്യം നമ്മൾ വായിക്കണം, രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ മനുഷ്യരാരും കണ്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ ആ പ്രത്യക്ഷത വേദത്തിൽ വരുന്നത്. അപ്പൊ അവന്റെ പേരാണ് ഈ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമായവൻ. അത് നിങ്ങൾ ആരാധന തീരുമാനിച്ചു എന്നിട്ട് വായിക്കുന്നു. അടുത്ത വാക്യം 4-ാം വാക്യം, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ജയാളിയായി സ്വർഗത്തിൽ പ്രത്യക്ഷനാകുന്ന ആരാധനാ സ്ഥലമാണ് ഇവിടെ പറയപ്പെടുന്ന സിംഹാസനം. ആ ആരാധനാ സ്ഥലത്തിന്റെ ചുറ്റും ഇരിക്കുന്ന സിംഹാസനം
നോട്ട് 12 ബട്ട് 24 24 ശൃംഖലാസനങ്ങൾ. ഇത് തെളിയിക്കാൻ വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്, നിങ്ങൾ വായിക്കണം. സമാഗമന കൂടാരത്തിന്റെ അടുത്ത് അകത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശമേൽ ഉണ്ടാക്കി വെച്ചിരുന്ന കാഴ്ചയപ്പം എന്ന് പറയുന്നത് രണ്ട് നിരകളിലായി ആറാറ് അപ്പങ്ങളാണ്. ഓരോ അപ്പവും നാം വായിക്കുന്നത് ഈ രണ്ടിടങ്ങളെയും ആവുകൊണ്ട് 12 6+6 12 12 2 24. പക്ഷെ ഇസ്രായേൽ ഗോത്രം 12 ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ ദീർഘവീക്ഷണത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന 12 അപ്പോസ്തലന്മാരെ ദൈവോടെ കണ്ടിരുന്നു എന്ന് അതുകൊണ്ട് മനസ്സിലാക്കുന്നു. സംഗീതക്കാർ കൂറുകൾ നോക്കുക, 24 കൂറുകൾ. പുരോഹിതന്മാരുടെ കൂറുകൾ പരിശോധിക്കുക, 24 കൂറുകൾ. മൂപ്പന്മാരെ നോക്കുക, 12. അപ്പോസ്തലന്മാരെ നോക്കുക, 12. 24 ഇവിടെ വായിച്ചു വാക്യത്തിൽ സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ. അവിടെ ഇരുന്ന 12 അപ്പോസ്തലന്മാര് ചുവന്ന ഷർട്ടും 12 അപ്പോസ്തലന്മാര് വെള്ള ഷർട്ടും അലട്ടിരിക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കണം. 12 അപ്പോസ്തലന്മാര് പാന്റും ചെയ്യും ഷർട്ടും ചെയ്യും. 12 മൂപ്പന്മാര് ധോത്തിയും അതിന്റെ മണ്ടയ്ക്ക് നെഞ്ചത്തൂടെ നെഞ്ചിലൂടെ ഒരു നേരിയതും അങ്ങനെയാണ് വെട്ടിരിക്കുന്നത്. അവിടെ വായിക്കുന്ന ഒരു വീടിനുണ്ട്, 24 മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം. നോക്കണം, ഒരു വലിയ സിംഹാസനം, സിംഹാസനം നടുവിൽ ഒരുവൻ, അവരെ 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനം ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, സിംഹാസനത്തിന് മിന്നലും നാദും ഇടിവിടൊക്കെ പുറപ്പെടുന്നു. ആ എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, 4 ജീവികളും ഓരോന്ന് ആറാറ് ചിലവുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരുന്നവനായി സിംഹാസനിക്കുന്നവനായ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാർ, നോട്ട് 12 അപ്പോസ്റ്റൽസ് അല്ലോ, 24 മൂപ്പന്മാർ. സിംഹാസനിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, അവർ ആരാധന പറയാണ്, കർത്താവേ നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടമഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പാകെ ഇടും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തെ ആരാധിക്കും. ഇതാണ് യാക്കോബ് എരിശ്ലേം കൗൺസിൽ പറഞ്ഞത്, ദൈവം തന്റെ നാമത്തിന് വേണ്ടി ഒരു ജനത്തെ സമ്പാദിക്കുവാൻ ജാതികളിൽ നിന്ന് പ്രസാദിച്ച കാര്യം ശിമോൻ താൻ നിങ്ങളോട് വിവരിച്ചു. നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ ഗ്രഹിപ്പിക്കാനും കഴിയുന്ന ദൈവത്തിന് നമ്മളുള്ള ഇന്റിമസി റിലേഷൻഷിപ്പ് എന്താണ് എന്ന് മനുഷ്യഭാഷയിൽ നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അനാലജികളായി ഹസ്ബൻഡ് വൈഫ് എന്നും അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂം എന്നും പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവർ അവനെ ആരാധിക്കും എന്ന 22 അധ്യായത്തിലേക്ക് വരുമ്പോഴും മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ 3 ചോദ്യങ്ങൾ ഇന്ന് ഉത്തരം പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ 2 എനിക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. കാരണം വെച്ചാൽ സമയം കഴിഞ്ഞു, ഇപ്പൊ 53 മിനിറ്റ് കഴിഞ്ഞു, ഇനി അത് മുമ്പുണ്ട്, അടുത്ത ഭാഗം ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പൊ പറഞ്ഞവന്റെ സാരം, നിങ്ങൾ അതിന് എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞു, അതിന് യാതൊരു വിരോധവും ഇല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരാണ് കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനം. റോമാലേഖനം 9 അധ്യായത്തിൽ ഈ അനാലജി കുറെ കൂടെ ദൃഷ്ടാന്തീകരിക്കാൻ കഴിയുന്ന വേറൊരു ഭാഗമുണ്ട്, ഞാൻ അതുകൊണ്ട് സൂചിപ്പിക്കാം, പിന്നെ അതിന്റെ വിശദം പറയാം. അവിടെ പറയുന്നു, കാട്ടൊലിവായ നിങ്ങളെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ കാട്ടൊലിവ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്, യഹൂദരല്ലാത്തവർ. നാട്ടൊലിവ് എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. അപ്പൊ കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് ബന്ധു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാട്ടൊലിവിനെയും നാട്ടൊലിവിനോട് ഒന്നിച്ച് ചേർത്തിട്ട് ചുമക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേരാണെന്നാ പറയുന്നത്, വേരാരാണ്? കർത്താവായ യേശു. അതായത് കാട്ടു ഒലിവും നാട്ടൊലിവും കർത്താവായ യേശു ക്രിസ്തു വേരിനോട് ഒട്ടിച്ചേർക്കപ്പെട്ട ഒരു വൃക്ഷമായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ശരീരമായിരിക്കുന്നു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇതിനെ കണ്ണിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വചനപ്രകാരം കണ്ണിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുക. എനിക്ക് അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർ വിശ്വസിച്ചോണം, മറ്റാരും പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്ന ആളല്ല. ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞാലും
കൺവിൻസിംഗ്ലി ഇഫ് ദേ പ്രൂവ് വാട്ട് ദേ ബിലീവ്. ഐ ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. ഇത് മനസ്സിലായിക്കോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ന യഹൂദൻ മേലാല യഹൂദനല്ലെന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ന യവനൻ മേലാല യവനല്ലെന്നും അവർക്ക് രണ്ടുപേർക്കും ബോഷ് ചെയ്യാൻ യാതൊരു അവകാശമില്ലെന്നും, കാരണം അവൻ നിൽക്കുന്നത് വേരായ ക്രിസ്തുവിലാണ് എന്നുമാണ് ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പൊ വേരായ ക്രിസ്തുവിൽ കൃപയാൽ പരിശുദ്ധാത്മാവരാൽ ഒട്ടിച്ചേർക്കപ്പെട്ട് ഒന്നായി തീർന്നവരുടെ പേരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. അവർ ദൈവത്തെ നിത്യം ആരാധിക്കും. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ 12 ഗോപുരങ്ങളിന്മേൽ 12 ഇസ്രായേലിന്റെ അടിസ്ഥാന 12 അപ്പോസ്തലന്മാരുമായി കാണപ്പെടുന്ന ആ മഹാസൗദം അല്ലെങ്കിൽ മഹാപട്ടണം പുതിയ എരിശിലി, അത് കംപ്രൈസസ് All the born again believers. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ആ പട്ടണ നിവാസികളായി അവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. This is what the Spirit of God has given to me, the understanding on this mystery. And if any of you think the other way, വേറൊരാൾ മറ്റൊരു നിലയിൽ ചിന്തിച്ചാൽ, ഐ വെൽക്കം യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് പ്രസന്റ് ചെയ്യാം, നമ്മൾ ഒന്നിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യാം. സോഹൻ കുര്യച്ചൻ മാത്യു ഫ്രം തൃശൂർ, നിങ്ങൾ ഈ ലൈനിൽ ഉണ്ടായിരുന്നു എന്നെനിക്കറിയാം. വേ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം കൂടുതലായി വ്യക്തമായി കാണും എന്ന് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ സേവ് ചെയ്ത് സൂക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ വിശേഷാൽ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, ഈ വിഷയം തുടർന്നു കൂടുതലായി പഠിക്കുവാൻ ദൈവാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. എന്നോടുകൂടെ ഈ ക്ലാസ്സിൽ ഈ ചോദ്യോത്തര പങ്കുകയും ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹം ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് നിർത്തുന്നു. ദൈവനാമം എന്നതിലേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ സോഹൻ സുവിശേഷൻ ടൈറ്റസ്.